ഹലോ, ദിസ് ഇസ് എസ്റ്റീജ വ്ലോഗ്. അപ്പം ഇന്ന് ഞാനൊരു പുതിയ ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളെല്ലാവരുടെയും ഒരു പ്രോബ്ലം ആയിരിക്കുമല്ലേ ഈ ഫൈൻ ലൈൻസ് വരുന്നത്. അപ്പം ഞാൻ ഓർത്തത് ഒരു 40 അബോ ഒക്കെ ആ ഒരു ഏജൊക്കെ ആകുമ്പോഴേ ഈ റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ വരുള്ളൂന്നാണ്. പക്ഷെ അല്ല കേട്ടോ, ഇപ്പോഴേ കളവി ആകാറായി. അപ്പം ഇപ്പോഴേ ചെറുപ്പക്കാരിലും ഒത്തിരി പേരിൽ ഈ ഫൈൻ ലൈൻസിന്റെ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പം കൂടുതലായിട്ടും വരുന്നത് ഇവിടെയാണ് കേട്ടോ, ഈ നെറ്റിയുടെ ഇവിടെ. അപ്പം എനിക്കുണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്, എനിക്ക് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം അധികമായിട്ട് ബ്ലീച്ച് ചെയ്യുന്നവര്, അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുന്നത് സൺലൈറ്റ് അധികം അടിക്കുന്നവര്, ഇവർക്കൊക്കെയാണ് കൂടുതലും വരുന്നത്. പിന്നെ സ്ട്രെസ് ഒരു മേജർ ഫാക്ടറാണ്. അപ്പം ഭയങ്കരമായിട്ട് സ്ട്രെസ്സായിട്ട് ഓവർ സ്ട്രെസ്സായിട്ടുള്ളവർ, അത് തന്നെ ഉറക്കമില്ലാതെ അങ്ങനെയൊക്കെ നടക്കുന്നവർക്കും ഈ ഫൈൻ ലൈൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചെറുപ്പക്കാരിൽ ഇത് കൂടി വരുന്നതിന് കാരണം സ്ട്രെസ്, അതുപോലെ തന്നെ ബ്ലീച്ച് ചെയ്യുന്നത്, പിന്നെ ഈ സൂര്യപ്രകാശം ഇതായിട്ട് കൊള്ളണത്, ഇതൊക്കെയാണ് കേട്ടോ റീസൺ. അപ്പം ഇത് മാറാനായിട്ട് ഉള്ളൊരു മെത്തേഡ് എന്ന് വെച്ചാൽ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുക. ഓയിൽ മസാജ്, അപ്പം ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഓയിൽ മസാജ് ഒക്കെ ചെയ്താൽ പിമ്പിൾസ് ഒക്കെ വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫേസ് ക്ലെൻസ് ചെയ്യില്ലോ, നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യില്ല. അപ്പം ആ സമയത്താണെങ്കിലും നമ്മുടെ ഫോർഹെഡിന്റെ അവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇപ്പം ഞാനൊരു ചെറിയൊരു ട്രിക്ക് കാണിക്കാനായിട്ടാണ്. അപ്പം ഞാൻ ഇതുവരെ പരീക്ഷിച്ചൊന്നും നോക്കിയിട്ടില്ല. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കതിന് വേണ്ടത് ഒരു സെല്ലോടേപ്പ്. സെല്ലോടേപ്പ് വിട്ടിട്ടുള്ള പരിപാടി ഇല്ല കേട്ടോ. ഒരു സെല്ലോടേപ്പ് വേണം, പിന്നെ അലോവേറ ജെല്ല്. അലോവേറ ജെല്ലോ കുക്കുംബർ ജെല്ലോ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ളത് ഒരെണ്ണം എടുത്താലും മതി. അപ്പം ഞാനിവിടെ അലോവേറ ജെല്ലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. അപ്പം ആദ്യം കുറച്ച് അലോവേറ ജെല്ല് നമ്മുടെ ഫോർഹെഡിന്റെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത് നൈറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നൈറ്റ് ചെയ്തിട്ട് മോർണിംഗ് ആവുമ്പം ക്ലിയർ ആവും നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് ഉണ്ടെങ്കിലൊക്കെ മാറ്റിയിട്ടിട്ട് ചെയ്യട്ടോ. അപ്പൊ നന്നായിട്ട് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ചിലരുണ്ട് ഈ സമയം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നവരില്ല, അങ്ങനെ വെക്കുമ്പോഴാണ് നമ്മൾ അത് അറിയണത് ഉണ്ടോ. എനിക്ക് അങ്ങനെ വെക്കുമ്പോ ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് ഇപ്പൊ ഫേസിൽ എന്തെങ്കിലും, ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടുതലും ഇങ്ങനെ നെറ്റി ചുളിച്ച് ഇതാക്കുന്നത് ട്രാവലിങ്ങിന്റെ സമയത്താന്നോ, കാറ്റടിക്കുമ്പോഴും ഒക്കെ അങ്ങനെ ഫേസ് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോവും. അല്ലെ തന്നെ ഓരോ അഭിപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് ഫേസിൽ. അപ്പം അങ്ങനെ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങളൊന്നും കാണിക്കാതിരിക്കുക, മാക്സിമം കൺട്രോൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാന് ഫുള്ള് ഇങ്ങനെ അപ്ലൈ ചെയ്തു കേട്ടോ. നമ്മുടെ ഫൈൻ ലൈൻസ് ഉള്ളടത്ത് ഫുള്ള് ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഇനിയാണ് നമ്മുടെ പരിപാടി. നമ്മളെ സെല്ലോടേപ്പ് ഇങ്ങനെ എടുക്കുക, കട്ട് ചെയ്തെടുക്കട്ടെ. എന്തുമാത്രം വേണമെന്നൊന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പം എനിക്കൊരു രണ്ട് മൂന്ന് ലൈനേ ഉള്ളൂ. അപ്പം ഈ ഒരു ഇതിൽ നിൽക്കും. അപ്പം ഇച്ചിരി കൂടെ വീതി കുറഞ്ഞ സെല്ലോടേപ്പൊക്കെ ആണെങ്കിൽ ഒരു ഒരു തവണയും കൂടെ ഒട്ടിച്ചു കേട്ടോ. ഇരുത് മതി. ഓക്കെ, മുടിയൊക്കെ മാറ്റുക. രാത്രി തന്നെ ചെയ്താൽ മതി കേട്ടോ, പകൽ ഇതും വെച്ച് നടന്നാല് വല്ലവരൊക്കെ കയറി വന്നാൽ ചോദിക്കും എന്നാ വട്ടാന്ന് ചോദിക്കും. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഇതിപ്പം ഞാന് സമയം 1 മണിയായി. അപ്പൊ ഞാനൊരു 5 മണി വരെ വെക്കും. 2-3 ഒരു 5 മണിയാകുമ്പോൾ മാറ്റിയിട്ട് എന്നാ ഒരു റിസൾട്ട്, ഇനി എനിക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോന്നൊക്കെ പറയാം. അപ്പം അങ്ങനെയില്ലേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പം പകൽ സമയത്ത് ഒരു അരമണിക്കൂറോ അല്ലെ 10 മിനിറ്റോ ഒന്ന് വെച്ച് നോക്കാം. അപ്പം ചിലർക്ക് ഇത് പിടിക്കൂലല്ലോ, എന്തേലും ഈ പശയുടെ എന്തേലും അലർജിയോ അങ്ങനെ എന്തേലും ഒക്കെ സംഭവിച്ചാലോ. അതുകൊണ്ടാണ് ഞാൻ പകലൊരു 10 മിനിറ്റ് അല്ലെ ഒരു അരമണിക്കൂർ ഒന്ന് വെച്ച് നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ രാത്രിയിൽ ഇതുപോലെ അലോവേറ ജെല്ലോ കുക്കുംബർ ജെല്ലോ അപ്ലൈ ചെയ്തിട്ട് സെല്ലോടേപ്പും ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കിടക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് അഴിച്ച് കളയുക. അപ്പം ഞാനൊരു 5 മണി വരെ ഇത് വെച്ചിട്ട് ഇനി ഇടയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അതും പറയാം കേട്ടോ. അപ്പം നമുക്ക് അന്നേരം കാണാം. ഹലോ,
അപ്പൊ ഇവിടെ 5 മണി ആയില്ല, 5 മണി ആകാറാവുന്നതേ ഉള്ളൂ. അപ്പം എനിക്കിത് അത് വെച്ചിട്ട് വെക്കുന്ന ആ സമയത്ത് എന്തോ ഇരിക്കണ പോലെ തോന്നും. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പം ഇതിരിക്കുന്നു തോന്നുന്നില്ല. പിന്നെ കാണുന്നവരും എനിക്ക് തന്നെ നെറ്റിയല്ലെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഓർക്കുന്നത് വെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ എന്താണേലും 1 മണിയായപ്പോ നമ്മളിത് ഒട്ടിച്ചാണ് കേട്ടോ. ഇപ്പൊ 5 മണി ആകാറായി, നമുക്ക് ഇതൊന്ന് അയച്ചു നോക്കാം. ഇത്ര പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടത്തില്ല, ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ ഫുൾ നൈറ്റ് ഒക്കെ വെച്ചാലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. എന്നാലും ഏതൊരു പരുവായി എന്നൊന്ന് നോക്കാനായിട്ടാണ് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ്. അപ്പൊ നമുക്ക് അയച്ചു നോക്കാം. എന്താണേലും ഒത്തിരി പേരിങ്ങനെ ചെയ്തിട്ട് മാറ്റമുണ്ട് കേട്ടോ. സ്ഥിരം വെക്കണം, ഒന്നോ രണ്ടോ ദിവസം വെച്ചോണ്ടൊന്നും കാര്യമില്ല. അപ്പൊ സ്ഥിരം വെക്കണം, ഒരു 1.5 മാസമൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ, മാറ്റം ഉണ്ടാവും ഉറപ്പാണ്. അപ്പൊ നമുക്ക് തയ്ക്കാം കേട്ടോ. വരണില്ലല്ലോ. ഹായ്. അത് സംഭവം നമ്മള് വെച്ചെടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ വന്നു കേട്ടോ. അങ്ങ് അവിടെ അങ്ങ് വെറ്റായിപ്പോയി. കണ്ടോ, അവിടെയൊക്കെ അങ്ങ് വെറ്റായിട്ട് പോയി. നമ്മളിങ്ങനെ ഒട്ടിച്ചിരുന്നിട്ടന്ന് ചൂടൊക്കെ അടിച്ചിട്ട്. അപ്പം ഓക്കെ, ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റട്ടെ കേട്ടോ. ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഇത് വെച്ച് തുടച്ച് നോക്കാം. ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ, മാറ്റമില്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അത്രയും പോർഷനും കൂടെ അങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുമല്ലേ, അപ്പം എന്താണേലും മാറ്റം പ്രതീക്ഷിക്കാം. അപ്പൊ ഈയൊരു ട്രിക്ക് നല്ലതാണ് കേട്ടോ, നല്ലൊരു ട്രിക്ക് തന്നെയാണ്. അപ്പം ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ വെച്ചാലും ദേ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ നെറ്റ് വെക്കുമ്പം ഇവിടുന്ന് ഇങ്ങനെയായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പം അങ്ങനെ ഇല്ല. അത് നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പം അങ്ങനെ കാണത്തില്ല, കുറച്ച് കഴിയുമ്പം ചിലപ്പോൾ ആവുമായിരിക്കും. എന്നാലും നമ്മൾ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പം എന്താണേലും നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്, കാരണം ഞാൻ പറഞ്ഞ ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫേസ് മസാജിങ് ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് ഈ വ്രിങ്കിൾസും അതുപോലെ ഫൈൻ ലൈൻസും ഒക്കെ ഏജ്ഡ് ആകുമ്പം വരും, പക്ഷെ ഏജ്ഡ് ആകുമ്പോൾ വന്നാൽ പോലെ ഇത്ര നേരത്തെ വരണം വേണ്ടല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1.5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.